ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാലക് പനീർ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പാലക്കൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 250 ഗ്രാമോളം പാലക്കുണ്ട്. പനീർ 200 ഗ്രാമും, ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, 1 തക്കാളി, ഇതും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിരുന്ന സവാള, പച്ചമുളക് ഇത്രയും ചേർത്ത് ഇതൊന്ന് ബ്രൗൺ കളറായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടി ഒന്ന് വഴന്നു വരട്ടെ. ആ സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഈ വെള്ളത്തിലേക്ക് ഈ ഇലയൊന്ന് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് വെച്ചാൽ മതി. ഈ ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് നേരത്തേക്ക് ഇല ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളത്തിൽ നിന്നും ഇല നമുക്ക് കോരിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം പോവാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഇലയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ ഇലയും ഒക്കെ നല്ല തണുത്തിരിക്കുകയാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, മല്ലി, മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മഞ്ഞളും നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണും, മല്ലിയും മുളകും 1/2 ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ അരച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിയിരിക്കും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പനീറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീർ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട. 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ക്രീമാണ് ചേർക്കുന്നത്, ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കറിയാണ്. ചപ്പാത്തിയും പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.